അലിയും മുബഷീറുമാണ് മലപ്പുറം ബ്രദേഴ്സ് എന്നറിയപ്പെടുന്നത്. നമ്മുടെ മലപ്പുറം ബ്രദേഴ്സാണ്. അപ്പോൾ മലപ്പുറം ബ്രദേഴ്സിൽ ഇതിൽ ആരാണ് ചേട്ടൻ, ആരാണ് അനിയൻ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ കൺഫ്യൂഷനാണ്. രണ്ടുപേരും അത്രമേൽ കൗമാരമുള്ളവരാണ്, യൗവനത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ രണ്ടുപേരും. അവരുടെ ദൃശ്യങ്ങളിൽ ഓരോ വർഷം കഴിയുന്നതോറും പ്രായം കുറഞ്ഞു വരുന്ന രണ്ട് റിപ്പോർട്ടർമാരാണ് അക്ബീറും മുബഷീറും. അഷ്കർ, വെരി ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷം. മലപ്പുറത്തെ നിങ്ങൾ ഇങ്ങ് എടുത്തു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. മലപ്പുറത്ത് എവിടെ പോയി ചോദിച്ചാലും അഷ്കറിൻ്റെ മുബഷീറിൻ്റെയും പേരാണ്. റിപ്പോർട്ടറിൻ്റെ പേരിനേക്കാൾ ഒരു പടി മുമ്പിൽ റിപ്പോർട്ടർമാരുടെ പേര് വരുന്നതാണ് സന്തോഷമുള്ളൊരു കാര്യം. അതിൽ നിങ്ങൾക്കത് സാധിച്ചെടുത്തു ചുരുങ്ങിയ നാളുകൾ കൊണ്ട്. അതിലേറ്റവും ഒടുവിൽ ഇന്നലെ എന്നെ ഒരു നേതാവ് വിളിച്ചിട്ട് പറഞ്ഞത് പ്ലസ് വൺ സീറ്റ് ക്ഷാമവുമായി ബന്ധപ്പെട്ട് അഷ്കർ നിങ്ങൾ കാണിച്ച ആ ഒരു താല്പര്യമുണ്ടല്ലോ, ഇടപെടലുണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ ഇത്രയും അധികം വിഷയമായി തീരുന്നതും സർക്കാരിൻ്റെ ഇടപെടലുണ്ടാവുന്നതും. അതടക്കം ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടാവും അഷ്കറിൻ്റെ. എങ്ങനെയുണ്ടോ മലപ്പുറത്തിൻ്റെ റിപ്പോർട്ട് അനുഭവം? അരുൺ, ഹാപ്പി ആനിവേഴ്സറി. എന്തായാലും വലിയ സന്തോഷമാണ്. ഓരോ ദിവസം കഴിയുന്നതോറും നമ്മൾ റിപ്പോർട്ടറേക്കാൾ കൂടുതൽ നമ്മൾ അറിയപ്പെടുന്നുള്ളതല്ല, പക്ഷേ നമ്മളെ തിരിച്ചറിയാൻ ഇത്തരത്തിൽ ഈ സ്ഥാപനം നമുക്ക് വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഒരു വർഷം അതിലേറെ നിർണായകമാവുകയും ചെയ്തു. ഒരുപാട് ഉള്ളുനിലയ്ക്കുന്ന അനുഭവങ്ങളും സന്തോഷിക്കുന്ന അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം പറഞ്ഞ ഈ പ്ലസ് വണ്ണിൻ്റെ വിഷയം തന്നെ ഒരുപാട് കുട്ടികളുടെ കണ്ണീരിന്, ഇല്ലെങ്കിൽ നിരന്തരം ഒരുപാട് രക്ഷിതാക്കളുടെ ഫോൺ കോളുകൾക്ക് എൻ്റെ മകൾക്ക് സീറ്റ് കിട്ടിയില്ല, ഇല്ലെങ്കിൽ എൻ്റെ മകന് സീറ്റ് കിട്ടിയില്ല എന്നുള്ള നിരന്തരമായ ഫോൺ വിളികളൊക്കെ നമ്മുടെ ഉള്ളു വല്ലാതെ ഒലിച്ചിരുന്നു. അപ്പോൾ അതിലൊക്കെ നടപടികളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം. നമുക്ക് കേൾക്കുന്ന ഓരോ കണ്ണീരിനും മറുപുറത്ത് ഓരോ സന്തോഷം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ ഇടപെടലുകളിലൂടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ജീവിതം, ഇല്ലെങ്കിൽ ഈ മാധ്യമ പ്രവർത്തനം എല്ലാ പ്രതിസന്ധികൾക്കും അപ്പുറത്തേക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ നമുക്ക് പ്രചോദനമാകുന്ന കാര്യം. ഈ മലപ്പുറം ബ്യൂറോയിൽ എത്തിയ ശേഷം നമ്മൾ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്ത് ഇതുപോലെ മലപ്പുറം പെരിന്തൽമണ്ണയിലെ ഒരു കേസായിരുന്നു, ചാരിറ്റിയുടെ മറവിൽ പാവപ്പെട്ട ഭിന്നശേഷിക്കാരായ പെൺകുട്ടികളെ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്ന ഒരു വാർത്തയായിരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അതായിരുന്നു ഈ റിപ്പോർട്ടിൽ എത്തിയതിനു ശേഷം നമ്മുടെ ഉള്ളൊലിച്ച ഏറ്റവും വലിയ വാർത്ത. നമ്മുടെ മുമ്പിൽ ആ പെൺകുട്ടി ഇരുന്ന് കരഞ്ഞപ്പോൾ അവസാനം നമ്മുടെ ക്യാമറ പോലും നമുക്ക് ഓഫാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അത്തരം അനുഭവങ്ങളിൽ നിന്ന് പിന്നീട് അതിൻ്റെ പ്രതി അറസ്റ്റിലേക്കാവുന്ന വാർത്ത വരുന്നു. അതുപോലെ സ്കൂൾ ബുക്ക് ലഭിക്കാത്ത അന്നേറെ വിദ്യാർത്ഥികളുടെ വാർത്ത എത്തുന്നു, ആ വിദ്യാർത്ഥികൾക്ക് പുസ്തകം ലഭിക്കുന്ന വാർത്തയിലേക്ക് കാര്യമെത്തുന്നു. താനൂരിലെ കേസാണെങ്കിൽ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട ഒരാൾ പോലീസിന് മർദ്ദനമേറ്റ് അകാരമായി കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടാവുന്നു. പിന്നീട് അതിലെ പ്രതികൾ പോലീസ് അറസ്റ്റ് ചെയ്ത് അവരിൽ ഇപ്പോൾ തുറങ്കൽ അടക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മലപ്പുറം മൊറയൂരിലാണെങ്കിൽ ആ രാത്രിയുടെ മറവിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സർക്കാർ നൽകിയ ഉച്ചഭക്ഷണ അരി രാത്രിയുടെ മറവിൽ അധ്യാപകർ തന്നെ കടത്തുന്ന സംഭവം ഉണ്ടാകുന്നു. അത് നമ്മൾ പുറത്തു കൊണ്ടുവരുന്നു. പക്ഷേ പിന്നീട് ആ നാല് അധ്യാപകർ സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. അവരിൽ നിന്ന് സാമ്പത്തിക നഷ്ടം തിരിച്ചു പിടിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു. അങ്ങനെ അതുപോലെ തന്നെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മളൊക്കെ ഏറെ വേട്ടയാടിയ, വ്യക്തിപരമായി എന്നെ അടക്കം ഒരുപാട് വേട്ടയാടിയ ഒരു വാർത്തയായിരുന്നു ഈ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട നിയമന തട്ടിപ്പ് വാർത്ത. ഇപ്പോൾ അതിലെ നാല് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് ഈ ആഴ്ച തന്നെ അതിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നു. അങ്ങനെ ഒട്ടനേകം വാർത്തകൾ നമ്മൾ കൊണ്ടുവരുന്നു. അതിലൊക്കെ നമ്മുടെ ഇടപെടലിലൂടെ തന്നെ തീരുമാനങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. എല്ലാ വേട്ടയാടലുകൾക്കപ്പുറം നമുക്ക് ആ വാർത്തയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ കഴിയുന്നു. അതിന് നമ്മുടെ എഡിറ്റോറിയൽ ബോർഡ് മാനേജ്മെൻറ്റ് നമുക്ക് നൽകുന്ന പിന്തുണ അതും വലിയ വലുതാണ്. അതിനോടൊപ്പം തന്നെ എൻ്റെ ക്യാമറമാനാണെങ്കിലും നമ്മുടെ വാഹനമോടിക്കുന്ന നമ്മുടെ ഡ്രൈവറാണെങ്കിലും ഇവരൊക്കെ നൽകുന്ന എനിക്ക് നൽകുന്ന വലിയൊരു പിന്തുണ ഉണ്ട്. അതുപോലെ മുബഷീറും ടീമും ഒക്കെ നമുക്ക് നൽകുന്ന ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം തന്നെയാണ് ഇതിന്റെ ഒരു വിജയം എന്നുള്ളതാണ്. ഈ ഇവര് രണ്ടുപേരും മലപ്പുറത്ത് നിന്ന് ഏറ്റവും അധികം ബ്രേക്കിംഗുകൾ എത്ര നമുക്ക് ബ്രേക്കിംഗ് കിട്ടിയിട്ടാണ് മലപ്പുറത്ത് മറ്റുള്ള ആൾക്കാർക്ക് ബ്രേക്കിംഗ് കിട്ടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഇവരുടെ അടുത്തേക്ക് ആൾക്കാർ ഓടി എത്തുകയാണ് ഇങ്ങനെ, അല്ലേ? എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അതിന് പുറകെ നിൽക്കാൻ ഇവർ കാണിക്കുന്ന ഒരു ഭയങ്കര ഒരു എനർജി ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മലപ്പുറം വാർത്തകൾക്ക് റിപ്പോർട്ടർ കാണൂ എന്ന് ടാഗ് ലൈൻ ആയിട്ടുണ്ട്. ആണ്. കാരണം ഞാൻ പറയുന്നത് മുസ്ലിം ലീഗ് വാർത്തകളാണെങ്കിൽ അതിൽ തന്നെ ഇടതുപക്ഷമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണെങ്കിലും ഒക്കെ എനിക്ക് തോന്നുന്നു അവിടെ ഒരു ഡിബേറ്റ് നടത്തിയ ദിവസം ഉണ്ടല്ലോ, അവിടെ പ്ലസ് വൺ ഇഷ്യൂ ഇല്ലാത്ത അതൊക്കെ മറക്കത്തില്ല. അപ്പം ആ ഡിബേറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ എത്രയോ നാൾക്ക് മുന്നെയാണ് ആ പ്രോഗ്രാം ഇത് പ്ലാൻ ചെയ്യുന്നത്, ആ ഡിബേറ്റ് പ്ലാൻ ചെയ്യുന്നത് അവിടെ എന്ന് പറയുന്നത് എൻ്റെ ചോര തിളക്കുന്നു അല്ലേ. അതെ. അപ്പം അവർ രണ്ടും എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് വളരെ വലുത്. മലപ്പുറത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ശരിക്കും മലബാർ എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മലപ്പുറമാണ് അതിൻ്റെ ഒരു ആധിപത്യം കൈകാര്യം ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത്. നമ്മൾ മലബാർ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. ഒരുപാട് വാർത്ത വേറെ താനൂർ കസ്റ്റഡി കൊലപാതകം അവിടെ ഷോ നടത്തിയിരുന്നു. അതെ താനൂർ താനൂർ കസ്റ്റഡി കൊലപാതകമായിട്ടെ, പ്ലസ് വൺ ആയിക്കോട്ടെ, ഈ പറയുന്ന ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളായിക്കോട്ടെ, ഈ ആരോഗ്യവകുപ്പായ വാർത്തകളിലൊക്കെ ഇവർ രണ്ടുപേരും എടുക്കുന്ന എഫേർട്ട് അതൊരു വലിയ റിസ്ക് ആയിരുന്നു.
ഞാൻ ആ റിസ്കിൽ നിന്നൊക്കെ ഇവർ വാർത്തകളുണ്ട്. സാധാരണ മാധ്യമപ്രവർത്തകർ എപ്പോഴും റിസ്കുകൾ ഏറ്റെടുത്താലാണ് വാർത്തകളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ആ റിസ്ക് ഇവർ രണ്ടുപേരും എടുക്കുക എന്ന് പറയുന്നത്, കാരണം ഒന്നാമത് എസ് പിക്ക് എതിരെയാണ് നമ്മൾ മലപ്പുറത്ത് നിന്നുകൊണ്ട്, മലപ്പുറം എസ് പിക്ക് എതിരെ, മലപ്പുറം ഡി വൈ എസ് പിക്ക് എതിരെ, പോലീസ് സേനയ്ക്ക് എതിരെ വാർത്തകൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല. അവരെടുത്ത ആ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ കാര്യത്തിൽ നോക്കും അഷ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അഷ്കറിന് ഒരുപാട് പിന്നെ എന്താ, അഷ്കറിനെതിരെ ഒരുപാട് പ്രചാരണം നടന്നൊരു കേസാണല്ലോ ഈ പറയുന്ന ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഹരിദാസൻ കുമ്മോളിയെ പോലെ ഒരാൾ വന്ന് മരുമകളുടെ ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട നിയമനവും തട്ടിപ്പിനെ സംബന്ധിച്ച വാർത്ത കൊണ്ടിരുന്നു എന്നുള്ളത് ആദ്യമായിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നത് അഷ്കറാണ്. അതിനുശേഷം എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തിരുന്നു. പിന്നീട് ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് മറ്റു മാധ്യമങ്ങൾ അത് വിട്ടുകളയുകയും അഷ്കർ അത് വളരെ തീരുമാനമെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അന്വേഷണം. അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് അഖിൽ സജീവിനെ പോലൊരു വലിയ തൊഴിൽ തട്ടിപ്പുകാരൻ, നിയമന തട്ടിപ്പുകാരൻ അറസ്റ്റിലായി എന്നുള്ളതാണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് കേരളത്തിൽ വളരെ സുഖകരമായി ഈ നിയമന തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഒരാളെ പിടിക്കാൻ അഷ്കറിൻ്റെ ആ വാർത്ത കൊണ്ട് സഹായകരമായി. നമ്മൾ റിപ്പോർട്ടർ ടി വിയും ആ സമയത്ത് ഒട്ടേറെ ആരോപണങ്ങൾ കേട്ടുന്നു. ആരോഗ്യ വകുപ്പിനെ ടാർഗറ്റ് ചെയ്യുന്നു, ആരോഗ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്നു, സർക്കാരിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള നിലയ്ക്കുള്ള ആക്ഷേപങ്ങളൊക്കെ കേട്ടിരുന്നെങ്കിൽ പോലും ആ വാർത്തയുടെ ഒരു ഇമ്പാക്റ്റ് എന്താണ്? രണ്ട് വലിയ തട്ടിപ്പുകാരിൽ ഒരാളെ അകത്താക്കാൻ കഴിഞ്ഞു. ഇനി ഒരാൾ കീഴടങ്ങി, ലെനിൻ രാജ് കീഴടങ്ങി തോന്നുന്നല്ലേ. അതെ, അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട തട്ടിപ്പുകാരെ അകത്താക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ല, അത് ഒരർത്ഥത്തിൽ സർക്കാരിനെ സഹായിക്കുകയും ചെയ്തു. സർക്കാരിന്റെ പേരിൽ, ഒരു ആരോഗ്യ വകുപ്പിന്റെ പേരിൽ ഒരു വലിയ നിയമനം, ഒരു റാക്കറ്റ് നടക്കുകയാണ്. ഒരു റാക്കറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ റാക്കറ്റിലേക്കാണ് ഒടുവിൽ എത്തിയത്. ആ റാക്കറ്റിന്റെ പുറകെ പോയപ്പോൾ വിചാരിച്ചു എന്ന് പറഞ്ഞത് ഇത് ആരോഗ്യ വകുപ്പിനെതിരെയാണ് എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, അഷ്കർ യഥാർത്ഥത്തിൽ പാലക്കാട്ടുകാരനാണ്, പക്ഷേ അഷ്കർ മലപ്പുറംകാരനാണെന്ന് വിചാരിച്ച് മലപ്പുറത്ത് എവിടെയാ പഠിച്ചതെന്ന് വരെ ഒരു ദിവസം ഞാൻ ഓണെയറിൽ അഷ്കറിനോട് ചോദിച്ചു. അപ്പോൾ അഷ്കർ പറഞ്ഞു, ഞാൻ അവിടെ അല്ല പഠിച്ചത് എന്ന് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയാണ്. പലപ്പോഴും ചില റിപ്പോർട്ടേഴ്സൊക്കെ ആണെങ്കിൽ ഓണെയറിൽ തന്നെ അത് പറയും. അപ്പോഴേ അഷ്കർ, ചേച്ചി ഞാൻ അവിടെ അല്ല പഠിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പേഴ്സണൽ റാപ്പോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ 24-ലും അഷ്കർ പോയപ്പോൾ എനിക്ക് വിഷമമായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അഷ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേഞ്ച് ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. ആസ് എ പേഴ്സൺ ഓൾസോ, ആസ് എ ഹ്യൂമൻ ബീങ് ഓൾസോ അഷ്കറാൻ മുബഷീർ രണ്ടുപേരും നമുക്ക് കിട്ടിയ സസ്പെൻസ് കീപ്പ് ചെയ്യുന്നു. അഷ്കറാണോ മുബഷീറാണോ മൂത്തത് എന്നുള്ളത് മലപ്പുറം ബ്രദേഴ്സ് നമ്മളത് പറയില്ല. അപ്പൊ താങ്ക് യു അഷ്കർ. ഞാൻ അർജുൻ കല്യാണിലേക്കും പി ആർ പ്രവീണയിലേക്കും ലേബി സജിദിലേക്കും ഒക്കെ സാനിയയിലേക്കും ഒക്കെ എത്താം.